ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇഡലിക്ക് അടപ്പത്തിട്ടുണ്ട്, അതുപോലെ ഒരു നാഴികരി ചോറിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ സാമ്പാറിന് അടുപ്പത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ ചേച്ചി പണികൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് തുടക്കലൊക്കെ കഴിഞ്ഞ് അടുക്കള മാത്രം തുടച്ചിട്ട് ആദ്യം ഫുഡൊക്കെ പാചകം ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ ഒരാൾക്ക് 6:30 പോകണം, ഒരാൾക്ക് 7 മണിക്ക് പോകണം, ഒരാൾക്ക് 8 മണിക്ക് പോകണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇനി സാമ്പാറാവാൻ നേരമില്ല. ചേട്ടൻ്റെ കുട്ടിക്ക് 6:30 അല്ല 6:30 ബസ്സിന് പോകണം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണ്ടേ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് വേഗം ഇഡ്ഡലി അടപ്പത്ത് വെച്ച് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാത്തൂൻ്റെ മോള് സ്കൂളിൽ പോകുന്നുണ്ട് എന്ന് തുടങ്ങി ചുമയായിരുന്നു. അപ്പോൾ അവൾക്ക് ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോറും കൂടി ആക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഇത്തിരി നേരം വൈകിട്ടാ വയ്ക്കുള്ളൂ. അപ്പോൾ ഉച്ചക്കിലേക്കും വൈകുന്നേരത്തേക്കും കൂടി വയ്ക്കാമല്ലോ ഒരുമിച്ചെന്ന് വിചാരിച്ചിട്ട് രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ തക്കാളി ചമ്മന്തിയുടെ ചേച്ചിയുടെ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ പറയണത്. അപ്പോൾ അതാ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വറ്റൽമുളക് അത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് സവോളയാണ്, സവോളയും അതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ തക്കാളി, തക്കാളി ഇത്തിരി കൂടുതലെടുത്തിട്ട് അതും ഒന്ന് വഴറ്റിയെടുത്ത് ചൂടാറിയതിന് ശേഷം ഉപ്പും കൂട്ടി അരച്ചെടുക്കുക കേട്ടോ. നല്ല അടിപൊളി ചമ്മന്തി ആയിരുന്നു. പിന്നെ ഇതാ സാമ്പാർ അടുപ്പത്ത് വെക്കുന്നത്, അതിൽ മത്തങ്ങ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് തുറന്ന് വീണ്ടും മത്തങ്ങ ഇട്ടതാണ് കേട്ടോ, വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അമ്മയ്ക്ക് കുളിക്കാനായിട്ട് അമ്മ അപ്പോഴേക്ക് എഴുന്നേറ്റു, അമ്മ കുളിക്കാനായിട്ട് ചൂടുവെള്ളം വെച്ചതാണ്. കുറച്ച് വെള്ളം മതി, എന്നാലും ഒത്തിരി ചൂടുവെള്ളം വേണം അത് കാരണം കൊണ്ട്. പിന്നെ അത് ആ പുളി വെള്ളത്തിലിട്ടിട്ട് 250 അങ്ങനെ 4 പാക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഓരോ ചെറിയ പാക്കറ്റ് നമുക്ക് പൊട്ടിച്ചാൽ മതിയല്ലോ. പിന്നെ ഈ ഭരണിയും ചെറുതല്ലേ, അപ്പോൾ അങ്ങനെ പൊട്ടിച്ച് വെച്ചു. അപ്പോൾ അത് വെള്ളത്തിലിട്ടുണ്ട് സാമ്പാറിൻ്റെ പരിപാടിക്കുള്ളത്. ശ്രീകുട്ടൻ 7 മണിയാകുമ്പോൾ പോകുമ്പോഴേക്കും സാമ്പാർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, 6:30 ആയില്ല. അപ്പോൾ അവൻ എന്തായാലും കൊണ്ടുപോകാനും എല്ലാവരും കൊണ്ടുപോകണതും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ ചോറ് വേണമെന്ന് നിർബന്ധം ആർക്കും പറഞ്ഞില്ല. അങ്ങനെ അതാ ഇഡ്ഡലി ഇത്തിരി ഉഴുന്ന് കൂടിപ്പോയിട്ട് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, അവിഞ്ഞും ഇങ്ങനെ പോവും ഉഴുന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇത്തിരി ഒന്നും അവിഞ്ഞിട്ടുണ്ട്. എന്നാലും അടിപൊളി ടേസ്റ്റുള്ള ഇഡ്ഡലി തന്നെയാണ്. പിന്നെ പുഴുക്കലരിക്ക് ഇത്തിരി കളി കൂടുതൽ, അങ്ങനെ പറയുക. ഇനിയിപ്പോൾ വേറെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ. അപ്പം ഞാൻ വേറെ അരി ആയിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പുതിയതായിട്ട് അരി ആയാലും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഇങ്ങനെ അവിഞ്ഞു പോണൊരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാനിനി ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ചിരിക്കുകയെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ആ ഒരു പാത്രം ഞാൻ കുറേ നേരം അന്വേഷിച്ചിട്ട് കണ്ടില്ല, ഇപ്പോഴേ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞതാണ് കേട്ടോ. മിക്സിയിൽ ചേച്ചി അടിക്കാൻ പോകുമ്പോഴേക്കും ആ വെള്ളം ചൂടുള്ളത് അമ്മയ്ക്ക് കൊണ്ടുകൊടുക്കാമെന്ന് ചോദിച്ചിട്ട് ഞാനത് തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ വേഗം എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നതാണ്. അപ്പോഴാണ് ആ പാത്രം കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ അത് അമ്മയ്ക്ക് കുളിക്കാൻ കൊടുത്തു. അങ്ങനെ പിന്നെ ബാക്കിയുള്ള പണികളിലേക്ക് തുടങ്ങുകയാണ് ഞങ്ങൾ. ഇനിയിപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. കുറേ സാമ്പാറിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്നൊന്നും ഈ സാമ്പാറിൻ്റെ റെസിപ്പി തന്നെ കാണിക്കില്ല. കഴിച്ച് തന്നെ ഞങ്ങളും മടുത്തു കേട്ടോ. അതെന്ന് വെച്ചാൽ സാമ്പാർ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ടും എന്നും സാമ്പാറാകുമ്പോൾ ഒരു സുഖമില്ല, ഇടയ്ക്കൊന്നും മാറ്റി പിടിക്കണം അല്ലേ. പിന്നെ കുറേ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കണ്ടു. ചിലവർ പറഞ്ഞു വീഡിയോ ഇടണ്ടെന്ന്. അപ്പോൾ വീഡിയോ ഇടണത് അത് എൻ്റെ ഒരു ജോലിയായിട്ട് മാത്രം കൂട്ടുകാർ കണ്ടാൽ മതി, അല്ലാണ്ട് എനിക്ക് ജോലിക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മരുമകളെന്ന് പറഞ്ഞ ഒരു കടമ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം അവിടെ ലീവ് എടുത്തു. പക്ഷേ ഇത് എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ കടമകളും ചെയ്തുകൊണ്ട് തന്നെ ഈ ജോലി എനിക്ക് ചെയ്യാവുന്നതുകൊണ്ട് ഞാനിത് ചെയ്യണം കേട്ടോ. എനിക്ക് ഇത്തിരി കൂടുതൽ റെസ്റ്റ് തീരെ കിട്ടാത്ത ഒരവസ്ഥയുണ്ടെന്നല്ലാണ്ട് വേറെ മറ്റുള്ളവർക്ക് ആർക്കും ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. നമ്മുടെ ജോലി നമ്മൾ ചെയ്യണോണ്ട് അതിപ്പോൾ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയ്ക്കുള്ളൂ അതിൽ. അപ്പോൾ കുറേ അഭിപ്രായങ്ങൾ കണ്ടതുകൊണ്ട് പറഞ്ഞാൽ രണ്ട് അഭിപ്രായവും പറഞ്ഞു. അതുപോലെ പിന്നെ കടുക് പൊട്ടിക്കില്ല, പാൽച്ചായ കുടിക്കില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പപ്പടം വറക്കില്ല. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്യണത്. എൻ്റെ വീട്ടിൽ പപ്പടം കാച്ചില്ല, തൈര് കൂട്ടില്ല, അങ്ങനെയൊക്കെയുണ്ട്. പാൽച്ചായ കുടിക്കും, കടുകൊക്കെ പൊട്ടിക്കും കേട്ടാം. അതൊന്നും ചെയ്യാണ്ടിരിക്കാറില്ല. അങ്ങനെ അനന്തപുരത്തുനിന്നും തൃശ്ശൂരും തമ്മിൽ തന്നെ കുറേ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ നാട്ടിലും പല വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യണതാണ് ശരിയെന്നാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ധാരണ. അപ്പോൾ അതേപോലെ ആയിരിക്കാം എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടാവുകയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എൻ്റെ ജോലി എനിക്ക് ചെയ്യാണ്ട് പറ്റില്ല, പൈസ ഇല്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് ഡെയിലി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഈ ഇത്രയും ദിവസം എനിക്കെന്തായാലും രാത്രി ഇത്തിരി നേരം വൈകി കിടന്നുറങ്ങണം എന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ഇത്തിരി ക്ഷീണം ഉണ്ടാവുന്നല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതാ
തുണികളൊക്കെ ഞാൻ വൈകുന്നേരം തന്നെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വെറുതെ അരക്കത്തിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പുറത്ത് കിട്ടാൻ മഴ പെയ്യുമല്ലോ. പിന്നെ ഇത്ര വിശേഷങ്ങൾ പറഞ്ഞ ആരും ആരോടും എതിരായിട്ടൊരു അഭിപ്രായം ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ആരും പറയണത് മോശമായിട്ടും വിചാരിച്ച് പറയുന്നതല്ല, അവരുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു മാത്രം. അപ്പോൾ ആ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടു. രാവിലെ തന്നെ 6:30 ആയിട്ടുള്ളൂ കേട്ടോ ആ തുണികൾ വിരിച്ചിടുമ്പോൾ. അത് കഴിഞ്ഞിതാ നന്ദനക്കുട്ടി ഫുഡ് കഴിച്ചു. നന്ദനക്കുട്ടിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് കുക്കറിൽ വെച്ചതായിരുന്നു, പക്ഷെ അവൾക്ക് ഇഡലി തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവളും ഇഡലി തന്നെ കൊണ്ടുപോയി. ഞങ്ങൾ സോയ അവിടെ ഇരുന്ന് അരിയാണ് കേട്ടോ. അപ്പോൾ അവൾ എടുത്ത് വന്നിരുന്നതാണ്. അപ്പോൾ അവൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട്, അപ്പോൾ കുട്ടിയേക്കാളും 2 ഇരട്ടി ഉണ്ട് കേട്ടോ ആ ബാഗ് നമ്മുടെ. അവളത് ഈസി ആയിട്ട് ഓടണം കണ്ടായാലും നമുക്കത് സങ്കടം തോന്നും. ഞാൻ പിന്നാലെ പോയി പിടിക്കും, അവളിത് ആ വേഗം ചാടി പടഞ്ഞ് ഓടിപ്പോവാണ്. അപ്പൊ വെട്ടുകാട് സെന്ററിൽ നിന്ന് വേറൊരു വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടാ അവിടെ കൊണ്ടാക്കാണ്, സെക്രട്ടറി ഗാർഡിലാണ് കേട്ടോ അവള് പഠിക്കണത്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് ഒരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അപ്പൊ സ്കൂള് എന്നും കളഞ്ഞാലും കുട്ടികൾ 4ാം ക്ലാസ്സിലാണ് കേട്ടോ അവള് പഠിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് പറ്റിയില്ല, അവർക്ക് അത് പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടും കൊണ്ട് അവളെ അവിടെ കൊണ്ടാക്കാണ്. ഇന്നാണ് ആദ്യമായിട്ട് അവൾ ഇവിടെ നിന്ന് സ്കൂളിൽ പോയതും. ചുമയായിരുന്നു, നീരിവെച്ചും അങ്ങനെ ചുമയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവളിത് പോയി. പിന്നെ ഞാൻ വന്ന് പിന്നെ 2-ാമത് ഇഡലിക്ക് ഇടാൻ നിന്നില്ല. ഇഡലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഞാനും ആദ്യത്തിനും ചേച്ചിയൊക്കെ പിന്നെ ദോശയമ്മയ്ക്ക് പിടിച്ചു കേട്ടോ. ദോശ ഉണ്ടാക്കി കഴിച്ചു. ദോശ ഉണ്ടാക്കുമ്പോഴത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ചൂടോടെ കഴിക്കാൻ ഒഴിവുണ്ടെങ്കിൽ മാത്രം ദോശ ഉണ്ടാക്കിയാൽ മതി. ഇഡലിയാണ് ചൂടാറിയാലും കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ. അതിനിടയ്ക്ക് അടിച്ചുവാരലും തുടയ്ക്കലും ഒറ്റയടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത്. പക്ഷെ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്തില്ല, എന്നും അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത്ര അങ്ങോട്ട് സുഖമില്ല. അപ്പോൾ അത് എന്തായാലും നമ്മൾ ചെയ്യും. നിലയ്ക്ക് പോകുമ്പോൾ നോയമ്പെടുക്കണം, അതേപോലെ തന്നെയാണ് എപ്പോഴും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേഗം പാത്രങ്ങൾ കഴുകിയിട്ടാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട്. എന്നുവെച്ചാൽ ആരെങ്കിലുമൊക്കെ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തികേടായിട്ട് കിടക്കണ്ടല്ലോ. അപ്പോൾ ചേച്ചി ചോറ് വെക്കാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞില്ല അടുപ്പ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവിടെയാണ് ചോറ് വയ്ക്കണത്. അപ്പോൾ ചോറ് വെച്ചിട്ട് ഊറ്റി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ സാമ്പാറായ കാരണം കൊണ്ട് തന്നെ ഉച്ചക്കിലേക്കും ആ സാമ്പാർ തന്നെ മതി. പിന്നെ സോയയാണ് ഉപ്പേരിയായിട്ട് വെക്കണത്. അപ്പോൾ അതാ അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു പോകണുണ്ട് കേട്ടോ. ഒരു ചിരിഞ്ചട്ട അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ഇട്ടിട്ട് സവോള നന്നായി ഒന്ന് വാണ്ടി വരുമ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയ്ക്കും കൂടിയും ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ കറികൾ ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ ഇത്തിരി വെളിച്ചെണ്ണ ഇതൊക്കെ ഇത്തിരി മുന്നിട്ട് നിൽക്കുമ്പോൾ തന്നെയാണ്, ഹെൽത്തി അല്ല എന്ന് പറയും പക്ഷേ ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അതൊക്കെ വേണം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളാണ് പിന്നെ ചേർക്കുന്നത്. പിന്നെ ഞാനതിലേക്ക് ഇറച്ചി മസാലയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ബീഫ് മസാലയിൽ ബീഫ് മസാല ചേർക്കുമ്പോൾ എനിക്ക് അതിനോട് ഇത്തിരി ഇഷ്ടം കൂടുതലായതുകൊണ്ടാണ് അത് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നതുകൊണ്ടാണ് കേട്ടോ അത് വാങ്ങിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്ത് വേണമെങ്കിൽ ചേർക്കാം. 2-3 തക്കാളി ഇട്ട് കൊടുത്തും കൂടുതൽ ക്വാണ്ടിറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ടാണ് 2-3 തക്കാളി ഇട്ട് കൊടുത്തത്. ഇതും ഒന്ന് വെള്ളം ഒഴിച്ചും കണ്ടിട്ട് ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തു കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ചിക്കൻ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി അത്ര ഉടഞ്ഞില്ലെങ്കിലും വലിയ വിരോധമില്ല. ചിക്കൻ വേകുമ്പോഴേക്കും തക്കാളി ഉടഞ്ഞ് ചേർന്നോളും. പക്ഷേ ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് വരട്ടി നമ്മളിങ്ങോട്ട് എടുക്കേണ്ടതല്ലേ. പിന്നെ എടുത്ത നേരത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയലയും കൂടി തൂക്കിയിട്ട് അത് ചേച്ചിയാണ് ചെയ്തത്. ഞാൻ ആ നേരത്തെ മുകളിലൊക്കെ ഒന്ന് അടിക്കാനും തുടയ്ക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അടിക്കാനല്ല, മാറാല ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറാലുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഈ ഒരു ഭാഗത്ത് എന്തോ ഒരു മഞ്ഞ കളർ വന്ന് വെയിലിൻ്റെ ആണോ ഫോണിൻ്റെ ക്യാമറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടായതാണോ എന്ന് എനിക്കറിയില്ല, അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം ഞാൻ ചവിട്ടി മിഷീനിലിട്ട് കഴുകാന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരം ഉരച്ചാലാണ് അതൊരു നല്ല ഭംഗിയായി കിട്ടുക. അപ്പോൾ അതിൽ നിന്നില് ഞാൻ കുറച്ച് നേരം സോപ്പും പൊടി ഇട്ട് വെച്ച് നന്നായിട്ടൊന്ന് ഊരിപ്പിഴിഞ്ഞ് വീണ്ടും അതിൽ വെള്ളം നിറച്ച് സോപ്പും പൊടി ഇട്ടും കാട്ട് കഴുകി കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെളുത്തു. പിന്നെ ഈ ഒരു ചവിട്ടി അതിലിടാൻ പറ്റില്ല, റബ്ബറിൻ്റെ അല്ലേ. അപ്പോൾ അത് ഞാൻ ബ്രഷ് ഇട്ടിട്ട് തേച്ച് കഴുകി. പിന്നെ അതായത് ഇത് നന്നായിട്ടൊന്ന് ഒരു വട്ടം അടിച്ചെടുത്തോളൂ കേട്ടോ. എന്നിട്ട് പിന്നെ നന്നായിട്ട് ഊരിപ്പിഴിഞ്ഞു. അപ്പോൾ വാഷിംഗ് മെഷീനിൽ നന്നായിട്ട് അഴുക്ക് വന്നു. അപ്പോൾ അതൊന്ന് വെറുതെ കാലിയായിട്ട് ഒന്ന് അടിച്ച് വെള്ളം കളഞ്ഞു വന്നിട്ട് അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് പൊക്കോട്ടെ. നമ്മളിനി 2-ാമത് തുണി കഴുകുമ്പോൾ അതിനൊന്ന് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതേ പന്തലിട്ട് കേട്ടോ. അച്ഛൻ്റെ പരിപാടി പിറ്റേ ദിവസമാണ് സഞ്ചയനം. അപ്പോൾ ഈ ഒരു ദിവസം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ആ മാവിൻ്റെ കൊമ്പൊക്കെ വെട്ടിയിട്ടാണ് ആ പന്തലിട്ടത്. അപ്പോൾ അത് ഭയങ്കര ഒരു സങ്കടം തോന്നി. ഇത്ര ദിവസം നമുക്കിവിടെ അങ്ങനെ എന്താ പറയുക, വീട്ടിൽ ബലിയിടലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അത്രയും അങ്ങോട്ട് ഫീൽ ആവില്ല. പക്ഷേ ഇന്ന് ഈ പന്തലൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി കേട്ടോ. സങ്കടമൊക്കെ എപ്പോഴും ഉള്ളിലുണ്ട്, പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ജോലികൾ ചെയ്യാണ്ടോ നമ്മുടെ കാര്യങ്ങളോ ഒന്നും ചെയ്യാണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ടൊക്കെ ചെയ്യണമെന്ന് മാത്രം.
പിന്നെ ഞാൻ ബാത്റൂം ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവരും വരണതല്ലേ പിറ്റേ ദിവസം. പിന്നെ ഈ മുറിയിൽ മുകളിൽ കുറച്ച് മാറാലൊക്കെ ഉണ്ട്, അത് മുകളിലുള്ളതൊന്ന് ചേട്ടൻ തട്ടി തന്നിട്ട് പോയി കേട്ടോ. ചേട്ടന് ഇരിക്കാൻ നേരമില്ലാണ്ട് ജോലികളുണ്ട്. ഇത്രയും ദിവസം വീട്ടിലിരുന്നാലും നമുക്ക് ഇങ്ങനെ ഓരോ പരിപാടികളെല്ലാം ഓരോന്നിനും പോകാനും ചെയ്യാനും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ അങ്ങനെ വലിയ ഒഴിവെന്നൊന്നും പറയാനില്ല. ലീവ് എടുത്തു എന്നുണ്ടെങ്കിലും നമ്മുടെ ആദിത്യം പറഞ്ഞ അമ്മയ്ക്കൊക്കെ ജോലിക്ക് പോകാണ്ടിരുന്നാലും കൂടി വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പണിയെടുക്കണം എന്നുള്ളവർക്കൊക്കെ എടുക്കാൻ പണികളുണ്ടാവും. രാവിലെ ഞാൻ ഒരു അടിക്കലും തുടക്കലും കഴിച്ചതാണ് കേട്ടോ. പക്ഷേ അത് സ്പീഡിലുള്ളൊരു അടിയും തുടയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് മുക്കും മൂലയ്ക്ക് ഒന്ന് വൃത്തിയാക്കി ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം ചടങ്ങ് നടക്കല്ലേ, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ തൃശ്ശൂർ അങ്ങനെ ഇങ്ങോട്ട് ചടങ്ങുകൾ വീട്ടിൽ അങ്ങനെ ഇല്ല കേട്ടോ. ഒക്കെ മറ്റേ അവിടെയൊക്കെയാണ് ആ സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ വീട്ടിലങ്ങനെ പരിപാടികളില്ല. ഇനി പള്ളിവിടലൊക്കെ അങ്ങനെ ഉണ്ടാവും തോന്നുന്നു. അനന്തപുരത്തെ പോലെ അല്ല കേട്ടോ, ഒക്കെ ഭയങ്കര വ്യത്യാസങ്ങളുണ്ട് ഇവിടെ. അനന്തപുരത്തൊക്കെയും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതിനിടയ്ക്ക് ഇതാ നമ്മുടെ ഫോൺ വീണു കേട്ടോ. ഒരു തല ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഡെസ്ക്. അതിൻ്റെ മുകളിൽ ഒട്ടിച്ചേക്കേണ്ടത് ആണോ അത് എൻ്റെ ചില്ല, എന്താ പൊട്ടിയെന്ന് അറിയില്ല. ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്, വിഷമമായത്. പിന്നെതാ അവിടെ നിന്ന് തുടച്ച് ചെല്ലുമ്പോൾ നമ്മുടെ ആദ്യത്തെ ആ ചെടികളുടെ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അകത്ത് വെച്ചാലും ചെടികളൊക്കെ ഒന്ന് വൃത്തിയിൽ നോക്കിയാൽ തന്നെയാണ് ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ചെടി നല്ല ഭംഗിയാണ്. പക്ഷേ അതിൻ്റെ കുടം ഇനി നല്ലതല്ല എന്ന് എനിക്ക് തോന്നും കേട്ടോ. വേറെ വെക്കണം എന്ന് ഇങ്ങനെ ഇടയ്ക്ക് തോന്നും. അതിൻ്റെ ഉള്ളിൽ പുറത്ത് നല്ല വൈറ്റ് ചട്ടിയൊക്കെ വയ്ക്കാൻ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഒന്ന് ഒതുക്കിയൊക്കെ പിടിച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് തുടച്ച് താഴത്തേക്ക് പോന്നു. ഈ മുറി തുടച്ചു. ഇവിടെ ആകെ ഒതുക്കില്ലാത്ത പോലെ തോന്നുന്നുണ്ട് അല്ലേ. ആകെ ലൈറ്റൊക്കെ ഇരിക്കുന്ന കാരണം കൊണ്ടായിരിക്കും. പിന്നെ ഇതാ ബാത്റൂം വീണ്ടും കഴുകി. ഇവിടുത്തെ ബാത്റൂം ഒന്നും ഡീപ്പായിട്ട് കഴുകി. ദിവസം കഴുകുന്നുണ്ട്, എന്നാലൊന്നും ഡീപ്പായിട്ട് കഴുകി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉച്ചയായി. അപ്പോൾ ഉച്ചവരെയുള്ളൊരു എൻ്റെ ഡൈനിംഗ് ലൈഫാണ് ഈ ഒരു ദിവസം ഞാൻ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ വെള്ളം പോണ സ്ഥലവും ഇതൊക്കെ ഒന്ന് നോക്കാൻ പോയതാണ്. അപ്പോൾ ഒട്ടും ചോരാനൊന്നും പാടില്ല. അപ്പോൾ അത്രയ്ക്കും നന്നായിട്ടാണ് പന്തലിട്ടേക്കുന്നത്. അപ്പോൾ അതൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറക്കൊണ്ടു. ഇനി ഇന്ന് കാണിച്ചാൽ എന്തോരം നെഗറ്റീവ് കമൻ്റ് വരും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും അഭിപ്രായങ്ങളൊക്കെ എഴുതുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും മറക്കരുത്. എന്ത് അഭിപ്രായം ആയാലും കമൻറ്റ് എഴുതി ഇടൂട്ടോ. അപ്പോൾ ഓക്കെ, നാളെ രാവിലെ 9 മണിക്ക് കാണാം.